നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പച്ചക്കറി വിളയാണ് പാവൽ, ഇപ്പോൾ കൈപ്പക്ക എന്ന് പറയും. അതിൽ തന്നെ ഇപ്പോൾ സങ്കര വിത്തുകൾക്ക് ഏറ്റവും പ്രിയം കൂടുതലാണ്. അപ്പോൾ കേരളത്തിൽ ഇതുവരെ കാർഷിക സർവകലാശാല സങ്കര വിത്തുകളൊന്നും തന്നെ വികസിപ്പിച്ചിട്ടില്ല. കാർഷിക സർവകലാശാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാവലിലെ ഇനം പ്രീതിയാണ്. ആ പ്രീതി കർഷകർക്ക് പ്രിയപ്പെട്ട ഇനം തന്നെയാണ്. പക്ഷേ വിളവ് കുറച്ച് കുറയുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രൈവറ്റ് കമ്പനിക്കാരുടെ സങ്കര വിത്തുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ പ്രീതിക്ക് വിളവ് അല്പം കുറവാണ്. അപ്പോൾ ഈ കോട്ടങ്ങളെല്ലാം പരിഹരിക്കുന്നതിനും ഏറ്റവും ഗുണമേന്മയേറിയ സങ്കര വിത്ത് കർഷകർക്ക് ലഭ്യമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ കാർഷിക സർവകലാശാലയിൽ ഇവിടെ പച്ചക്കറി വിഭാഗത്തിൽ ശാസ്ത്ര വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 6-7 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങളുടെ ഏറ്റവും അവസാനത്തെ പടിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഒരു പ്രത്യേക ടെക്നോളജി, അതിന് പറയുന്നത് ഗൈനീഷ്യസ് ടെക്നോളജി എന്നാണ്. പെൺപൂക്കൾ മാത്രം ഉൽപ്പാദിക്കപ്പെടുന്ന ചെടികളെ ഉപയോഗിച്ച് നമ്മൾ 2 ഹൈബ്രിഡുകൾ പുറത്തിറക്കാൻ പോവുകയാണ്. അത് പച്ചക്കായുള്ള KBH 1, അതുപോലെ വെള്ളക്കായുള്ള KBH 2. തൃശ്ശൂർ ജില്ലയിൽ കൈപ്പറമ്പിൽ നമ്മുടെ ശ്രീ ഉണ്ണികൃഷ്ണൻ എന്ന നമ്മുടെ കർഷക സുഹൃത്തിൻ്റെ പാടത്ത് സ്ഥലത്ത് ഇത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്കറിയാം, ഇത് തെങ്ങിൻ്റെ ഇടയിൽ കുറച്ച് തണൽ കിട്ടുന്ന ഒരു സ്ഥലത്താണ്, കൃത്യത കൃഷി വഴിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഏകദേശം 2 റോയലും കൂടിയിട്ട് 40 തൈയാണ് ഉള്ളത്. ഇതാണ് KBH 1, അതായത് ഗ്രീൻ ഷെയ്ഡാണ് ഇതിനുള്ളത്. ഇത് എവറേജ് നമുക്ക് ഒരു 200 ഗ്രാമാണ് തൂക്കം വരാറും പതിവ് ഉള്ളത്. KBH 2 ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 300-ലും കൂടുതലാണ് തൂക്കം വരുന്നത്. പ്രതിരോധ ശേഷി കൂടുതലുള്ള വിത്തിനങ്ങളായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല രുചിയാണ്. മാർക്കറ്റിലേക്ക് ഇത് കൊടുക്കുമ്പോൾ എത്രയും പെട്ടെന്ന് അത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ അനുഭവത്തിലുള്ളത്. കാരണം നമ്മളെ ഈ തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂർ എല്ലാവർക്കും താല്പര്യം മുള്ളുള്ള കയ്പ്പയാണ് ഏറ്റവും താല്പര്യമുള്ളത്. അപ്പോൾ ഈ ഇത് മുഴുവൻ ഇതിൻ്റെ പച്ച ഷെയ്ഡിലുള്ളതും അതേമാതിരി തന്നെ വൈറ്റ് ഷെയ്ഡിലായിട്ടുള്ള കയ്പ്പ, ഇത് രണ്ടും ഒരുപോലെ തന്നെ മുള്ള് നന്നായി സമൃദ്ധിയായിട്ട് മുള്ളുള്ളതും കാണാൻ തന്നെ ഭംഗിയുള്ളതുമാണ്. സാധാരണ രീതിയിൽ സാധാരണ ഇനങ്ങൾ കൃഷി ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ഇതിൻ്റെ ഹൈബ്രിഡ് ഇനങ്ങൾ നമുക്ക് ഹൈബ്രിഡിന് വേണ്ടി വിത്തുൽപാദിപ്പിക്കാൻ പറ്റും. ഇതിൻ്റെ പെൺചെടികളായി ഉപയോഗിക്കുന്ന ചെടിയിൽ പെൺപൂക്കൾ മാത്രമേ വിടരുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത്തരം ചെടികൾ കുറച്ച് വരികളായി നട്ടിട്ട് ആൺപൂക്കളിൽ വരുന്ന ചെടികൾ അതിൻ്റെ തൊട്ട അടുത്ത് തന്നെ നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തേനീച്ച വഴി സ്വാഭാവികമായ രീതിയിൽ കായ പെൺപൂക്കളൊന്നും തന്നെ കവർ ചെയ്യാതെ തന്നെ പരാഗണം നടത്തി ആ പെൺപൂക്കളിൽ നിന്നുണ്ടാക്കുന്ന വിത്തുകളാണ് സങ്കര വിത്തുകളായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. കീപ്പിംഗ് ക്വാളിറ്റിയും വളരെ കൂടുതലുള്ളതാണ്. കാരണം 4 ദിവസം കഴിഞ്ഞ് നമ്മളിത് ഉരച്ച് നോക്കിയാലും ഇത് 2 കൂട്ടി ഇങ്ങനെ ഉരച്ച് നോക്കിയാൽ കാണാം, ഒരു ഗ്ലാസ് തമ്മിൽ കൂട്ടിമുട്ടിക്കണ ആ ഒരു ഫ്രഷ്നെസ് അത് നിലനിർത്താൻ ഇതിന് കഴിയുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടും വളരെ അധികം നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പച്ച നിറത്തിലുള്ള പാവൽ ഹൈബ്രിഡ് പ്രജനി എന്ന പേരിലും വെള്ള നിറത്തിലുള്ള പാവൽ ഹൈബ്രിഡ് പ്രഗതി എന്ന പേരിലുമാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇവയുടെ വിത്ത് വെള്ളാനിക്കരയിലുള്ള കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ നിന്നും ലഭിക്കുന്നതാണ്.